എന്റെ ശരീരം ഭക്ഷി ചെൻരക്തം പാനം ചെയ്വോർ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടുമരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിഞ്ഞു മകളായി പരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മറി ചോറും കൈക്കൊണ്ടിടേണം ചേട്ടത്തി അവിടെ നിൽക്കുന്നവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കീണമേ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും ബ്രദറിൽ അവിടുത്തെ റബ്ബർ കംപ്ലീറ്റ് ചൂടുണ്ടേ വിക്ടറിനെ ചൂടുണ്ടേ അയ്യോ ഇവിടെ ഒന്ന് പനി നിർച്ചാമേന്തി അത് ഈ അമ്മച്ചി വെട്ടിക്കളഞ്ഞത് നല്ല സൂപ്പർ ചാമ്പയായിരുന്നു എന്റെ പൊന്നു മക്കളെ അതിന്റെ പൂവും കായും ഒക്കെ മുറ്റത്ത് വീണ് എപ്പോഴും വൃത്തികേട എനിക്ക് മേലെ അതൊക്കെ തൂത്തുണ്ട് നടക്ക ഓ പിന്നെ പപ്പായി പറയോ അതോ ഞാൻ പറയണോ നീ അങ്ങ് പറഞ്ഞാ മതി ഞാൻ രണ്ടു പ്രാവശ്യം കമ്പടിച്ചിട്ട കേസാ ഇനി നാണങ്ങണ ഞാനില്ല അളിയന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വേണേ ഫോർവേഡ് ചെയ്യാം പപ്പായി ഞാൻ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല നീ എന്നാന്ന് വെച്ചാൽ ചെയ്തച്ചാ മതി കേട്ടോ ഇന്ന് കുടിച്ചേക്കല്ലേ നാളെ ഊതിച്ച് ഓർമ്മയുണ്ടോ ഞാൻ നമ്മൾ ഇന്ന് കമ്പ്ലി കണ്ടും വഴിയാ പോകുന്നത് അവിടെ ചെക്കിംഗ് ഇല്ല ഡി അന്നേച്ചി ഇന്നാള് നമ്മുടെ പരീക്കണ്ടിയിലെ സാലിയന്തി ഇല്ലേ അവര് കണ്ടപ്പം ചോദിച്ചു നമ്മുടെ ശ്രീവാച്ചിന്റെ കല്യാണാലോചന ഒന്നും നടത്തുന്നില്ല ഇന്ന് നീ ആ പെണ്ണെന്നെ കണ്ടിട്ടുണ്ടോ എടി നമ്മൾ റീനയുടെ കല്യാണത്തിന് പോയപ്പോഴേ നമ്മൾ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മളടുത്ത് വന്ന് സംസാരിച്ചില്ലേ ആ നീല ചുരിദാറിട്ട കൊച്ച് അത് വെളുത്തിട്ട് ഒരുപാട് മുടികൾ എന്റെ പൊന്നെ ആ പെണ്ണോ അതൊന്നും വേണ്ട എന്തൊരു വണ്ണവാതിന് നമ്മുടെ കൂട്ടുകാരെ രണ്ടിരട്ടിയുള്ളൂ പിന്നെ ഈ ഇപ്പൊ എല്ലാം കൂടെ ഒത്തു കിട്ടൂടി എടി അതിനവർക്കറിയാവും പത്താം ക്ലാസ് പിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ് അവർക്ക് കൂട്ടായി നന്നായിട്ട് അറിയാന്നേ അവർക്കിപ്പൊ അങ്ങനത്തെ നോട്ടമൊന്നുമില്ല പിന്നെ തടി അതിനാ കൊച്ചിന് അതിന് മാത്രം വണ്ണുണ്ടോ പിന്നെ ഉണ്ടുണ്ട് അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം എടാ ഒരു അഭിപ്രായം പറഞ്ഞു പോടാ നിനക്കൊക്കെ എപ്പോ വന്നാലും ഈ ഒരു കാര്യം വേറെ ഒന്നും സംസാരിക്കില്ല കുട്ടായി ഇച്ചിരി നേരം ഇവിടെ ഇരുന്നേച്ചും പോടാ അവര് പോക്കണ്ടില്ലേ അതിന് അതിനോടൊരു മനസ്സ് വന്നിട്ടുണ്ട് എന്നാ പറയാനേ മക്കളെ നമുക്ക് പറയാനല്ലേ പറ്റൂ കുന്തി മരംകെട്ടിക്കാൻ പറ്റത്തില്ലല്ലോ എന്റെ ഊഹം ശരിയാണെങ്കിലേ അളിയന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് ദേശേ കുട്ടായെ കുറിച്ച് അതും പറയല്ലേ കേട്ടോ ഊഹാടി പിന്നെ ഒരു ഊഹം ഇന്നത്തെ കാലത്ത് ഊഹിക്കാൻ പോലും പറ്റത്തില്ലയോ എന്നാ ഞങ്ങൾ ഇറങ്ങി കുഞ്ഞേച്ച് പറഞ്ഞ സീരിയസ് ആയിട്ട് ഒന്ന് എടുക്കണോ കേട്ടോ കുട്ടായി നീ ഒന്ന് പോയേ അതിനോട് അത് പറയുമ്പോ നീ ഒഴിവാകുന്നേ ഈ നാട്ടിൽ ആരാടാ നിന്റെ പ്രായത്തിൽ കേട്ടാ ബാക്കിയുള്ളത് ഇനി വണ്ടി എടി ജെസി പോയി വന്ന് വണ്ടിയെ കയറി ഗോപി കാണാൻ കേട്ടോ എന്നാ ഇറങ്ങട്ടെ ഇന്നു പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ചവനെ നന്ദിയോടെ കൃപയാൽ അതിനോ സദാ വന്ദനം ചൊല്ലിടുന്നേ അന്നവസ്ത്രാദികളും ധനം സുഖം എന്നിവകൾ സഹിതം തന്നു നിൻ സന്നിധിയിൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ പിതാവിന് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ Thank you.
നീ എവിടുന്നാടാ കിട്ടുന്നത്? എറണാകുളം അവിടെയൊക്കെ പോയി നീ എങ്ങനെ ഒപ്പിച്ചടാ? ചാരായിരുന്ന ഫേസ്ബുക്ക് വഴി എങ്ങനെയുണ്ടാവേ? എന്നെ പോലെ എന്നെ പോലെ ഒന്നല്ല വെളുത്തട്ടാ സനെ. പിന്നെ വിശ്വാസമില്ല. ഫോട്ടോ അടിച്ചേ ഇതുണ്ടല്ലോ. എന്റെ പൊന്നിടാവേ ഒരു രക്ഷയില്ല. എടാ സൂര്യ, എടാ ബിനോയ് കേട്ടാ നമ്മുടെ പെണ്ണെ കണ്ടടാ. എടാ നോക്കടാ ഇയാളെ പോവേ. ഇയാൾക്ക് ഒരു പണിയില്ലേ? ലോട്ടറിയാണോ ബിനു? ലോട്ടറി. ഇയാള് കണ്ണു വെക്കില്ല സജീവ. ഓണത്തിന് വളച്ചുട്ടി എടുത്തിട്ട് ബുദ്ധിമുട്ട് അവനറിയത്തുള്ളൂ. മാലിയെ നോക്കി വെള്ളം ഇറക്കിയത്. ആ ഓണം കൊടുത്തേ. എന്റെ കല്യാണക്കാരാ, നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? തിരിച്ചു വരുമ്പോ ആ ബാലഞ്ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു കന്യകയും മഹാരാജനോ വരുന്നതാണ്. എങ്ങോട്ടാ? ഞാൻ ആശുപത്രി വരെ ഒന്ന് പോവുകടാ. ഭയങ്കര വനചുറ്റലും നടുവേദന. പിന്നെ എന്നാ നീ ഒറ്റയ്ക്ക് പോണേ? ആ പിള്ളേരെല്ലാം വിളിച്ചു നോക്കുന്നു. അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇവരുടെ ഒന്നും കാല് പിടിക്കാൻ പോകത്തില്ല. ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയടാ. എടാ ആവുകേ, നിനക്ക് ഏതായാലും സുഖമില്ലാത്തല്ലേ. ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് താടാ. കാരുണ്യുണ്ട്, ബമ്പറുണ്ട്. ഒന്നും വേണ്ട, നീ ആ കാറുള്ളത് കൂട്ടുറണെങ്കിൽ. ഇപ്പൊ കാറൊന്നുമല്ല ചേട്ടത്തി, കാറൊക്കെ സർക്കാർ നിർത്തി. നിർത്തിയോ? ആ എന്നാ വേണ്ടടാ. വീട്ടിലെത്ര അവസരം നോക്കിയായിരുന്നു ചെറിയ നോക്കി. അല്ലേ കണ്ണൂടെ കൊണ്ടിട്ട് ഉണ്ടല്ലേ, ധൈര്യത്തോടെ ഉറപ്പിച്ചില്ലേ? 27 പലിശൊക്കെ തന്നെ പിടിച്ചിട്ട് ഉള്ളത് അതിനോട് വില പോലെ കിട്ടിച്ച. അയ്യോ, ഇത് പാറ്റി ഇപ്പൊ മാറ്റി വെച്ച കാരണല്ലോ. ഗ്രേസി ചിലപ്പോ എടുത്തിട്ടാണ്. നാല് അഞ്ച്, ഇതിൽ 290 രൂപ റീചാർജ്, ബാക്കി വണ്ടി കാശ് വെച്ചു. അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന്. വയസ്സായ ഒരു അമ്മച്ചുണ്ട്, രണ്ടു ദിവസം നിന്നേച്ച് പോകാൻ പറഞ്ഞാ ഒരുത്തിക്കും കഴിയത്തില്ല. എന്നും അവന്മാരുടെ ഉപദേശത്തിനാണെങ്കിൽ ഒരു കുറവില്ല. അവരുടെ അവസ്ഥ അതല്ലേ. ആണെന്ന് കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ കെട്ടുമാരെ അല്ല. പിന്നെ ഇനിയുള്ള കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന്. എല്ലാവർക്കും അവരുടെ തിരക്കിൽ വിളിച്ചാ. പോയേക്കുവാണോ? ആ കൃഷി ഓഫീസറൊന്നും പോണേ. എത്ര ഏട്ടാ കൂട്ടി അവർക്ക് വില വ്യത്യാസം ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ. ഇടവ ഇതുവരെയുള്ള അവരുടെ നിരീക്ഷണത്തിൽ മാതൃസസ്യവുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് സാറിയുണ്ട്. നേരി ഒന്നും ചെയ്യണ്ടാവേ. നമ്മളിത് നമ്മുടെ പാമ്പാടും പാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ റിസർച്ച് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റ് കൂടെ ഒന്ന് പരിശോധിച്ച നമ്മുടെ ഭാഗം ഓക്കെ ആയി. അപ്പൊ സാറിന് എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കാം. എന്നടാ 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 കൂട്ടു സാർ, മഴത്തിന്റെ പുറകിലെ സേഫായി. ചുമ്മാ അവന് തലയ്ക്ക് ഓള വന്നേ. പേടിച്ചു കഴിഞ്ഞ. ആ ഞാനും. ഇത് കണ്ടോ, ഒരു കോള്, ഒരു 496, പിന്നെ കൊറേ മെസ്സേജും വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ നീ ഒന്ന് റിപ്ലൈ കൊടുത്തു നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. ഓ, അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈനെങ്ങാനും സെറ്റ് ആയാലോ.
ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേയുള്ളൂ. ആ ബെറ്റ്സി പോവല്ലേ, അവിടെ ഇരിക്കുന്നു. ബെറ്റ്സി ഞാൻ പറയുന്നു, നീ അവിടെ ഇരുന്ന് ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാന്ന്, എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അതാ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണോ? നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ എല്ലാവരും ഉത്തരവാദിത്വം. എനിക്ക് ആ സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടികൾ തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തിങ്ങിച്ചാകുവാ, അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം. എന്റെ പൊന്നടാവ്, ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാരും ചെയ്യാത്തന്നെ പറഞ്ഞാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഒന്നുമില്ല. ബെക്സി ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ നിന്നെ പറഞ്ഞില്ലേ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നാ. ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി എന്നാ നടക്കുന്നുണ്ട് ഇവിടെ. ബസ് കേട്ട അപ്പച്ചായ വിളിച്ചു പറഞ്ഞോ. എന്നാ ഉണ്ണിയപ്പം പകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാണ് കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു പറഞ്ഞത്. വേറെ ആരുടെ എന്റെ തണി കൊണ്ട കണ്ടോ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞത്. ഇന്നിനെ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങുകടാ, അത് പെണ്ണ് കേസ്. പിള്ളേരല്ലേ, ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെയാ. എന്തെങ്കിലും വിചാരമുണ്ട്, ആ കൊച്ചിന്റെ ബസ് കയറ്റി വിട്ടു പോയാ. നീ തുറന്ന് കിച്ചിക്ക് ഇപ്പം അങ്ങോട്ട് പിടിച്ച്, ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനം കഴിക്കുന്നു. വെച്ചോ, നല്ല മധുരമുള്ള സബർ ജെല്ലി. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള. പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ശ്രീവാച്ചന്റെ കാര്യം ഞാൻ ഡീല് തുടങ്ങി പേടിക്കണ്ട. മോളെ ഇവിടെ ആളുണ്ടോ? ഇല്ല. ഞാൻ വിളിക്കാം. നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ. കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി. അമ്മച്ചി എവിടെ വന്നായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ പറയാതെ പോകുന്നേ. ആ ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ആ ഞാൻ വിളിക്കാം. എടാ, എന്ത്
എവിടെയാടാ അമ്മച്ചി? എന്തേ ഞാൻ നോക്കുമ്പോ അമ്മച്ചി അടുക്കളയിൽ പോകുന്നില്ലാണ്ട് കിടക്കോടി. അയ്യോ അമ്മച്ചി, എന്നാ പറ്റി അമ്മച്ചി? തലയൊന്ന് കറങ്ങിയതാ. തല വല്ലോടത്ത് പിടിച്ചോ? ഇല്ല. നമുക്ക് ആശുപത്രി പോയാലോ? വേണ്ട. ഇല്ലേ ആ ഗുളികടുത്ത്. ആ ഇപ്പൊ എടുക്ക അമ്മച്ചി. നീ എവിടെ പോയി വരുന്നോ കുട്ടായി? നിന്നോട് എത്ര ദിവസം വന്നിട്ടുണ്ട് സുഖമില്ലാത്ത അമ്മച്ചിയെ തനിച്ചാക്കി എങ്ങ് പോവരുതെന്ന്? ഒന്നെങ്കിൽ നീ സന്ധിക്ക് പോകുമ്പോ വീട്ടിലെത്തണം, അല്ലെ വീട്ടിൽ ആളുണ്ടാവണം. അതെങ്ങനാ എത്ര പറഞ്ഞാലും നിന്നെ കല്യാണം കേറത്തില്ലല്ലോ. ഇല്ലെന്നേ, സന്ധ്യ വരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ. ആ ചെറുക്കനൊറ്റയ്ക്ക് ഉള്ളത് പറഞ്ഞ അമ്മച്ചി തന്നെ പറഞ്ഞോട്ട്. ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി. എന്നാലും കോച്ചടാ, ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരാളുമ്പോഴുള്ള വീടായിരുന്നടാ നമ്മുടെ. ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക് കൂട്ടിന് ഒരാള് പോലും ഇല്ലാതെ വല്ലാത്തൊരവസ്ഥ തന്നെയാടാ അത്. കാരണവന്മാരെ നോക്കാൻ പറ്റില്ല, പിന്നെ എന്നാ കൊണ്ടു വന്നിട്ട് ഒരു കാര്യമില്ലെന്ന്. അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. എന്റെ മാതാവേ, ഈ അച്ചായന്റെ കാര്യം ഇത് മുറുകുന്നില്ലല്ലോ അച്ചായ, കെട്ട മുറുകുന്നില്ലല്ലോ. നീ വഴക്കുള്ള ഒരു വഴക്കിച്ച് രണ്ടര മറിച്ചോണ്ടു അവിടുന്ന്. ഇവനെന്നെ രാവിലെ വരുന്നു എനിക്ക് കെട്ടണം കുട്ടിച്ചോ. ഇതല്ല പെണ്ണ് കെട്ടണോന്ന്. അതെ, ഇപ്പൊ അങ്ങനെ തോന്നലേ. കൊറേ ആലോചിച്ചു, എന്നാലും വീട്ടിലൊരാളാണോന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരി ഞാൻ കൊണ്ടുവന്ന, നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റൂട്ടില്ലേ. എടാ, ഒരു ആറു മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് എനിക്കൊരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്ന. അപ്പൊ നീ എന്നാ പറഞ്ഞു? ചാറ്റിനും അമ്മച്ചിനും ഒക്കെ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല. അതിനാ പെങ്കുച്ചിനെ കെട്ടിച്ചുവിട്ടില്ലേ, പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ കിട്ടും. എനിക്ക് ഒരുപാട് കണ്ടോടക്കാന്ന് പറയത്തില്ല. മതില, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പറഞ്ഞ വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായി പോയി. ഓ, എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി സമ്മതിച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു, അച്ഛന്റെ പെങ്ങടെ പോളാ അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങോച്ച, പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അംഗവാലി താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ഗർഭത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പൊ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാ വെച്ചാ? റിൻസിന്നാ. നമ്മുടെ ശ്രീവാചന ചേരും. ആണ് കുട്ടിയച്ചാ, വെച്ച് താമസിപ്പിക്കണ്ട, അവനെയും കൂട്ടി ഒന്ന് പോയി കാണു. റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്, ചുമ്മാ അന്വേഷിക്കാ പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരും രക്ഷപ്പെടുക നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചില്ലാട്ടാ, അതെന്താന്ന് വെച്ചാ കണ്ടറിഞ്ഞായിട്ട്. എന്താ കൊടുക്കും, അത് കൊടുത്തോട് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. പോയിരുവല്ലോ. ശരി വിട്ടോ. ഹലോ റിച്ചാർഡല്ലേ? അതെ. ആ ഞാൻ കുട്ടിച്ചനാണ്. നമ്മുടെ എൽദോസച്ചൻ പറഞ്ഞേച്ച പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അംഗവാലിയല്ലടാ. ആ ഞങ്ങളിപ്പോ അംഗവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴി ഒന്ന് കൃത്യം പറഞ്ഞുതരാമോ? അംഗവാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ഈ റോഡ്, റോട്ടിക്ക് ഇരട്ടൊന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. ആ ശരി. ആരെ വിളിച്ചേ?
എൽദൂസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പയ്യന്റെ കാര്യം. അപ്പൊ അതിനും കൂട്ടും വന്നിട്ടുണ്ട് എൽഎഫ്എത്തി. അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ. പരിപാടി കഴിഞ്ഞോണ്ടിറങ്ങിയ കേട്ടോ. കൊച്ചല്ലേ റിച്ചാർഡ്? ആ കുട്ടിച്ചൻ. അതെ. ആ പയ്യൻ ഇത് തന്നെ. വയോ? അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്കൊന്നേ. നീ തന്നെ അവരുടെ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഹേയ്, വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും, ഒരു അപ്പം കൂടെ ഉണ്ട്. ഒന്ന് വന്നിട്ട്. ഞാൻ കുട്ടിച്ചൻ, രണ്ടു ദിവസത്തിന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാ. ഇത് ശ്രീവാചൻ. എന്തേന്നു കൃഷിയ? കൃഷി എന്ന് പറയുമ്പോ, കൃഷി എന്ന് പറയുമ്പോ എല്ലാ കൂട്ടവും ഉണ്ടെന്നെ. റബ്ബറാ മെയിൻ, പിന്നെ ഇവന്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവന്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാറ ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്ക. ശരിക്കും ആ വാടക മതി. നീയാണോ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവന്റെ മൂത്തങ്ങള് 4 പെണ്ണുങ്ങളാ, അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പൊ ഇവന് അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടില്. നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സ് ട്രീറ്റ്മെന്റ് കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ, ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലെ. ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേക്കണ്. ഈ മേലാത്തോറ് കിടക്കണ മുറി ഉണ്ടല്ലോ, എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നു നോക്കേ. അല്ലേ അമ്മച്ചി? മോനെ ഏതാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അഭജന മോളെ പെണ്ണാണോ വന്ന ഹൈറേഞ്ചിൽ നിന്ന്? ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത കരിവാളിച്ചിട്ടുണ്ടല്ലോ കാലേ. ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി, രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മളെ അവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ കുറച്ച് അല്ലെങ്കിൽ വേണ്ട. അമ്മച്ചി അങ്ങോട്ട് വന്നു, എന്നെ സുഖമാന്നറിയോ? നല്ല ശുദ്ധ വായും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിന്റെ പകുതി അസുഖം മാറുന്നു. മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു? ഞങ്ങൾ ഇറങ്ങിക്കോ. ഇനി ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. ചായ കാപ്പിയൊന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴി കുടിച്ചേച്ചാ വന്നേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എനിക്ക് അങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലെ ഒരു അമ്മച്ചി എന്റെ വീട്ടിലുണ്ട്, ആ അമ്മച്ചിയെ പൊന്നോലെ നോക്കിയാ മതി. ഇതാ ശ്രീവാച്ചന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞാ മതി. നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടിയുണ്ടോടാ? മുടി മുടി കാണും. പൊക്കം ഉണ്ടോ? ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടി അച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ, ചാച്ച പറയട്ടെ. പറയാച്ച. ദേ അമ്മച്ചി, ഇവന് പെണ്ണുകൊണ്ട് പരിചയമില്ലാത്തതാണ്. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മൾ എല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാ മതി.
നീ ഒന്നും മിണ്ടാതിരി, അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാ മാത്രം മതി. എടാ കുട്ടായി, വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു, അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന്. നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാ പറഞ്ഞെ. ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് അറിയണ്ടെന്നേ. ഡി നീ ആ ഫോൺ എടുത്ത് ആന്റിമാരി ഒന്ന് വിളിച്ചേ. കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ. നീ വിളിയടി കുട്ടായി. പെണ്ണിന്റെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടടാ? അമ്മജി എന്നോടൊന്നും ചോദിക്കണ്ട, എന്നാന്ന് വെച്ചാൽ അവളുമാരോട് തീരുമാനിക്കട്ടെ, ഞാനും ഒന്നും പറയണ്ട. മുടിയുണ്ട്, പക്ഷേ വലിപ്പം കുറവാണോടി. എനിക്ക് തോന്നുന്നു ചെറുതാണ്. നീ ഒന്ന് നോക്കിയടി. ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ആവശ്യത്തിന് വണ്ണോ നല്ല നിറവും കുട്ടായിക്ക് തരും. ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ. ജോഡി ചാൻ ഫോട്ടോ കണ്ടപ്പോ എന്നാ കളറായിരുന്നു. അതെ അതെ, ആ ഞങ്ങള് മറ്റന്നാള്, അതായത് ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രൈവറടക്കം 9 പേരെ ഉണ്ടാവത്തുള്ളൂ. അതെ അതെ അതെ, അത് അച്ഛന്റെ വരെ നടക്കും തോന്നുന്നില്ല, അദ്ദേഹം ധ്യാനത്തിന്റെ തിരക്കിലാണല്ലോ. ഉവ്വ ഉവ്വ, ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. ഹലോ, ആ ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുക. ആ വന്നോ. ആ ആ എടി, പിന്നെ നമ്മുടെ കടപ്പളാമറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. ഷൈനിയാ. എന്നാ മേടിച്ചാടി കെട്ടുന്നെ? ഒന്നും മേടിക്കുന്നില്ല എടുത്തി, മോന്റെ ഇഷ്ടേ നോക്കിയുള്ളൂ. ഓ ഓ ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ചേട്ടത്തി ഇരിക്കുവാണെ, ഇച്ചിരി പുഴുക്ക് കഴിച്ചു പോവാം. യോ എന്റെ ഒന്ന് കുഞ്ഞേ വേണ്ട, പെട്ടെന്ന് എന്നില്ല, അവള് കിടന്ന് ബഹളം വെക്കും. ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരണ്ടേ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെന്നാ നിന്റെ മോത്തൊരു തെളിച്ചില്ലാത്ത. ഓ കല്യാണത്തിന്റെ എന്നാക്ക് ചെയ്താലോ? അതെ അതെ. എന്നാലേ ഇനി നീ വിട്ടോ, ഞാൻ പൊക്കോളാം. ഹലോ ഹലോ, ആരാ? ഞാൻ ഷഹിനിയാണോ? അല്ല ഞാൻ റിൻസിയാ. ഓ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ വെച്ചിട്ട് കൊടുക്കാവേ. ആരാ മോനെ? അങ്കമാലി. അങ്കമാലി. ഹലോ. ആ മോളെ, ഈ പോത്തിന്റെ കാര്യം എന്താണ് ചെയ്യുന്നത്? പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്ന് ഭാവമല്ലേ, അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്ത് നല്ല സുന്ദരം പോത്തിനെ കിട്ടും. ഒരു 2.5 മേടിച്ചാൽ നിർത്താം നമുക്ക്. നമ്മുടെ വിവാഹോർക്ക് ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ വിശ്വസ്തത, ഇവയൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കും. വിവാഹ ജീവിതത്തിന് വെളിയില് ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള കെട്ടുമ്പോസാരല്ലേ. വൈദികന്റെ മുമ്പാകെയുള്ള ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേ ഏറ്റുപറയും. അച്ഛോ, ഞാൻ ഇന്നേ വരെ എന്റെ മനസാക്ഷിക്ക് നിൽക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിയിക്കണ ശ്രീവാച എന്നോ പറയാനുള്ള ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ ശ്രീവാച. പക്ഷെ ഞാനിപ്പോ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ഛോ. എന്താ നിന്റെ പ്രശ്നം പറഞ്ഞേ. അച്ഛോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല, ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല. അതാണോ നിന്റെ പ്രശ്നം? അത് അച്ഛൻ അറിയാൻ മേല. എന്നിട്ട് നിസ്സാര കാര്യമല്ല, നീ ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു തന്നെ അച്ഛോ? ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല, അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോ തന്നെ കൈയും കാലം വരയ്ക്കുന്നേ. അത്രയ്ക്കേ ഉള്ളൂ, ഇതൊരു നിസ്സാര കാര്യം ശ്രീവാച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള ഒരു പേടിയായത് ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നലാ, ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറും. ശ്രീവാച, നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ റിൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ.
നീ ഇപ്പൊ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നന്നായി പ്രാർത്ഥിച്ചുറങ്ങ. സങ്കീർത്തനം 112 അധ്യായം 2 പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക. ഞാൻ പ്രാർത്ഥിച്ചോളാം. മലയോര നാട് തിളകും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തുന്ന അണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്നാൽ പിന്നെ ആഘോഷമാ മലയോര നാടിലും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തുന്ന അണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്നാൽ പിന്നെ ആഘോഷമാ അതെ അലിയൻ ചെറുതായിട്ടൊന്ന് ഓഫായിപ്പോയേ. എല്ലാരെയും സന്തോഷിപ്പിച്ചങ്ങ് ഓവറായി. ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ, ഇച്ചിരി ഒന്ന് മാറുന്നേ. അളിയ കാലെടുത്ത് വെച്ച്.
അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ മോളെ എണീറ്റോ. ആ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. തണുപ്പ് കൂടുതലുണ്ടോ? ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതിവുള്ളതല്ല. എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക്. ശരി. അവനാ ഷീറ്റ് വരെ കാണുവേ. അടുക്കള വസ്തു കിട്ടിയിരുന്ന ആഴ്ച അതൊക്കെ അപ്പൊ തന്നെ അഴിപ്പിച്ചായ. നേരത്തെ എഴുന്നേക്കൂലേ? അഞ്ചാറ് നന്നായിട്ട് കലങ്ങിയായിരുന്നു അസ്ലി വാച്ച. എന്താ പൊന്നടാവേ, എന്താ ഒരു സ്മെൽ? അത് ഈ ഓട്ടുപാലിനെ കണ്ടിടാം. പരിചയമില്ലാത്തവർക്ക് ഓക്കാനം വരും. അതൊക്കെ ഓക്കോ. കഴിക്കണ്ടേ? ബോംബെ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഓ അതൊന്നുമില്ല, കല്യാണം കഴിച്ചതിന്റെ പുതുമോണി പറഞ്ഞ കൊറച്ച് നാളാവൂലോ, അതൊന്ന് പാടുതാടാ. അതൊക്കെ നീ ഇപ്പൊ പറയും. കൊറച്ചു ദിവസം കഴിയട്ടെ, ആ പെങ്കൊച്ചതിനെ വരച്ച വരക്കെ എടുത്തു പുറത്തേക്ക് എടുക്കത്തില്ല മോനെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എന്റെ കമ്പനിക്കാരാ മീൻ. ഞാൻ അങ്ങോട്ട് നോക്കി അച്ചോടാ കണ്ടോ? ഇത് വേണോ? ഇത് വേണോ? നോക്കി. നീ എത്ര നേരം എവിടെ പോയി കിടക്ക വരുന്ന റൂട്ടായി? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഓ ചാച്ചന്റെ പൊന്ന്, ചാച്ചന്റെ പൊന്ന്. ഇതാരുടെ വലിയ വണ്ടി കിട്ടണേ? അത് ഗോപി കഴിയത്. അതിനതിന് നിങ്ങക്ക് പോവാ നാളെ. എങ്ങോട്ട് പോവാൻ? നിനക്ക് റിൻസിക്ക് ഇവിടെ ഹണിമൂണിന് പോവാൻ. എങ്ങോട്ട് പിടിച്ച ഹണിമൂണ്? ദേ ഇവരാ എന്റെ ആൾക്കാര്, റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ഇത് എവിടായിരുന്നു എന്റെ അളിയാ? ചെറുതെണ്ണം സംഘടിപ്പിക്കാൻ ഞങ്ങൾ വേണ്ട പാട്. എന്നെ പരിപാടി ജോഡിയില്ല കാണിച്ച്. ഈ ഹണിമൂണിന്റെ ഒക്കെ എന്നാ ആവശ്യമുണ്ട്? ഓ അതിനൊപ്പിയാ. ഏ അത് ശരിയായില്ല. എന്നോടെങ്കിലും ഒന്ന് പറയാം. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം അല്ല, ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്തത് മാത്രമേ. എന്റെ പൊന്ന് കുഞ്ഞളിയാ. എന്നാലും ഈ തിരക്കിനിടയിൽ ഇവിടെ തിരക്കൊന്നുമില്ല, പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കോ, നിങ്ങളങ്ങ് പോയേച്ചാ മതി. കല്യാണം കഴിഞ്ഞാൽ സുഖമൊക്കെ വേണ്ടേ അളിയാ. ഏതായാലും ധ്യാനം തുടങ്ങുന്നതിന് വരെ നിങ്ങൾ ഫ്രീയാ. അതുവരെ നിങ്ങൾ ഇന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വായ എന്റെ കുഞ്ഞളിയാ. മതി വർത്താനം പറഞ്ഞത്, അകത്തു വന്നു വല്ലതും കഴിക്ക്. നീ വരാത്തോണ്ട് ആ കൊച്ചു ഒന്നും കഴിക്കാതിരിക്കുക. ആന്റിക്ക് ചാച്ചനോട് ചെറിയൊരു പിണക്കമുണ്ട്. ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചനോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലെന്ന്. അത് ചാച്ച ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയതല്ലേ. ഇതന്നെ നിങ്ങൾക്ക് ആർക്കും കിടക്കും ഒന്നും വേണ്ടേ? തീന പിള്ളേരെ വിളിച്ചോണ്ട് കൂടി മോള് അമ്മ മോളൊക്കെ തരാം വാ. സാറില്ല ചേച്ചി, കുറച്ചേരും കൂടി ഇവിടെ ഇരിക്കും. നിങ്ങൾക്കും കിടക്കണ്ടേ? എന്നാ മോള് ഇവിടെ ഇരുന്നോ, ഇച്ചിരി കഴിയുമ്പോ വരണേ. നീ എന്തിനു പിടിക്കുന്നു? ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു കേട്ടോ നാളത്തേക്ക്. കുറച്ച് ഷർട്ട്സ് എടുത്ത് വെച്ചിണ്ട്, നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല. ജീൻസോ? എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ, അത് ഞാൻ കാലത്ത് വെട്ടാൻ പോകുന്ന. ഏ ചാച്ചിന്റെ പോക്ക് ഉറങ്ങണ്ടേ? കൊച്ചെന്തേടി? കുട്ടാടെ മുറിയിലെ. ഏ കുട്ടയുടെ മുറിയില്ലേ? നിനക്ക് വല്ല വെളു കൊണ്ടുപോയിട്ടേ? അളിയനും ആ പങ്കുച്ചിട്ട് എന്നാ ഒന്ന് കാണും. ഞാൻ വിളിച്ചത് അവള് വരണ്ടേ? ആ ബെസ്റ്റ്, അത് കുഴപ്പമില്ല, നീ പോയിട്ട് പോണോ? പോയി വിളിച്ചോണ്ട് വാടി വേണേ. ബുദ്ധിമുട്ടായില്ലേ? ആ 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
This is your honeymoon suit. Hope you like it. It's good. ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ള വണ്ടി വരും. നാളെ നിങ്ങളുടെ ക്യാമ്പിന്റെ ഒരു ഫോറസ്റ്റിലാണ്. ഇറ്റ്സ് എ ഹിൽ ടോപ്പ്. യു വിൽ ലൈക്ക് ഇറ്റ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. താങ്ക് യു. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് മരുന്ന് പറയാം. വേണ്ട വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല. ഒന്ന് അമ്മച്ചി വിളിച്ചോ. അമ്മച്ചി എത്തി. അമ്മച്ചി കുറച്ചു നേരമായി. ഇച്ചായ ചെറിയൊരു പനി പോലെ. അമ്മച്ചി ഇച്ച പനി. അമ്മച്ചി എന്നാ ചെയ്യണ്ടേ? ശരി അമ്മച്ചി, എന്താ പറഞ്ഞ ഇച്ച? വയങ്കി തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു. പനി കുറയുമെന്ന് നോക്കാല്ലേ? കുറയുന്ന തോന്നണില്ല. നീ കടന്നു വെറുതെ പനി പകരണ്ട. ആ ഇതെന്താ പോവാണോ? ഇച്ചായ ചെറിയ പനി. ഓ ഓക്കെ ഓക്കെ. എനിക്ക് തീരെ പറ്റണില്ല, അതുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞതാ. കുട്ടായി മോനെ, കുട്ടായി ഏ കഞ്ഞി കുടിച്ചിട്ട് കടാ, എഴുന്നേറ്റേ. പയ്യാൻ തോന്നുന്നു, കിടക്കട്ടെ. കാലത്തേവന് പഴങ്കഞ്ഞിയാ പതിവ്, കുറച്ച് തൈരും, പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി. താമസി ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം.
പനി എങ്ങനെയുണ്ട് ചാ? കൊറോണ. ഈ പനി വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണമായിരുന്നു. എന്നോട് പറയാറുന്നല്ലേ ഞാൻ വെള്ളം ചൂടാക്കി തന്നാണ്. ഓ സാരല്ലേ, ഇവിടെ ഒന്ന് ഉറങ്ങി എഴുന്നിട്ട് ആ പനിയും കൂടിട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോ റിൻസി എല്ലാം ഉറക്കുമായിരുന്നു, അവനെ വിളിക്കായിരുന്നു. എന്നോട് എന്തെങ്കിലും എന്റെ അമ്മച്ചി ഒരു ദിവസം ഞാൻ അങ്ങ് മാറി വന്നോളൂ. ഒറ്റ മനുഷ്യനകത്ത് ഒഴുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് എന്നെ കോലാരെന്ന് അറിയോ? ഇപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഈ മിണ്ടാപ്രാണികളുടെ കാര്യം അതെ, അതിനെ കൊല്ലം അറിയോ? എന്നാ പോലോസേ? ധ്യാനത്തിന് പന്തലിടാൻ കുറച്ച് കവുങ്ങ് കിട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ? ദേ കല്യാണ ആവശ്യത്തിന് വേണ്ടി കവുങ്ങ ആവശ്യത്തിനെടുത്തു. നോക്കടാ, നമുക്ക് പറ്റുമോ നോക്കടാ. ഇതിനൊന്നും നീട്ടം വരില്ല അമ്മച്ചി. കുറച്ചെടുക്കടാ, തുണെടുക്കാം. എന്നാതേ താഴെ കുറെ മണ്ട പോയ കവുങ്ങുണ്ട്, അത് ആവശ്യത്തിന് വേണ്ടി എടുത്തു. ആ ജാതിയിലും കൂടിയാലും വീണോ കേട്ടെ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ശരിയാവില്ല. ഞാനും പറ ഞാൻ ഒന്ന് നോക്കിച്ചു പറ ഇല്ലെങ്കിൽ അത് കൊള. ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ യാക്കോബാ സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ കീഴിലുള്ള അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതി മതഭേദ. ഹലോ, ഇച്ചാന എവിടെയാ? ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ കുരിശുമാറ വഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുവാ. ആഹാ, അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ. ഞാൻ വണ്ടി ഓടിക്കുക. വല്ലതും കഴിച്ചായിരുന്നോ? വന്ന് കഴിച്ചിട്ട് പോവാറുന്നല്ലേ? ഓ ഇല്ലന്നേ, നേരല്ല. എനിക്ക് കുറച്ചും കൂടെ പോസ്റ്റ് ഓടിക്കുന്നുണ്ട്. എടാ, പോസ്റ്റ് 10 രൂപണല്ലേ ഉള്ളൂ, ഇപ്പൊ തീരൂല്ല. അത് അപ്പൊ നോട്ടീസോ? ആ നോട്ടീസ് പറയണ്ട്. ആ ഇല്ല, ഇപ്പൊ വരാൻ പറ്റത്തില്ല. അമ്മച്ചിട്ടും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ആ എനിക്ക് കൊച്ചേ, ഇതാ നിന്റെ ഏതൊരു കൂട്ടുകാരി വിളിക്കുന്നു. ആരാ അപ്പച്ച? എനിക്കറിയത്തില്ല ആരാ. ഹലോ, നീ എന്നെ വിളിക്കാനെ? ഇത് എവിടെയുള്ള എന്നെ പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? എന്റെ മമ്മി ഫോൺ മേടിച്ചു വെച്ചിരിക്കാ, നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. എടീ ലിവാച്ച വരുന്നുണ്ട്, ഞാൻ വെച്ചേക്കുക. വിളിക്കണേ? ആ വിളിക്കാം. ശരി. എടാ കടകാ കൊല്ലം, ഞാൻ കൊടുക്കോളാം. എന്നാ പറ്റി? എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഓടിക്കാൻ പോകണ്ടു, പാസാലൊക്കെ ഒരു സ്ഥലമാണ്. ഇതിനാണോ വീട്ടിൽ പോകുന്നത്? ഇപ്പൊ പോവാ. അവരെ കാത്തിരുന്നു, എന്നെ കൂടെ നിന്റെ കൂട്ടുകാരായ കൂട്ടുകാരെ മൊത്തം വിളിപ്പിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ വരൂലെന്ന്. വന്നിക്കാന്നല്ലേ പറഞ്ഞു? അമ്മച്ചി ഇവിടെ എല്ലാ വർഷവും പലരുടെ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നാരാ? അത് നിങ്ങളൊക്കെ ആണല്ലോ. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല. പിന്നെന്താ? എന്നിട്ട് പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞോ? അമ്മച്ചി നോക്കി ഇപ്രാവശ്യത്തെ ആള്. എന്റെ മക്കളിരി, അമ്മച്ചി കഞ്ഞി എടുത്തോണ്ട് വരാം. അമ്മച്ചി ഞാൻ പോയി ആ പശുവിനെ ഒന്ന് മരക്കിട്ടിച്ചു വരാൻ. ഞാനും വരാം. ആണോ? ഒരു കുറ്റി കൂടെ നടന്നിട്ട്. ആ ഇതെന്നടാ വേന്ന് വെട്ടാറങ്ങാനെ. ഓ ഇനിയിപ്പോ പതിവ് ശീലങ്ങളൊക്കെ മാറും. ഏ അതൊന്നും അല്ലെന്ന്, ഇന്നലെ നമ്മുടെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു. ആ ശരിയടാ. ഇച്ചാനൊന്നും പോകുന്നുണ്ടോ? പിന്നെ അമ്മ രാവിലെ അറങ്ങാൻ പാത്രക്ക് ഇറങ്ങിക്കുക. എനിക്ക് 12 മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം. അതാ ഞാനിങ്ങ് വന്നേ. ഇനി വൈകുന്നേരം പോയാ മതി. അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടൽ വരുന്നേ. പിന്നെ പൗലു സാറിന് രണ്ട് കുഞ്ഞിപ്പിള്ളേരാ, അവരോടൊക്കെ ഇങ്ങനെ നമ്മള് രാത്രി നിക്കാൻ പറയണേ. പോയേക്കാം, ഇവിടെ അപ്പടി കൊതുക. ഇച്ചാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇച്ചാൻ ഓക്കെ ആണോ?
എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടാണെങ്കിൽ എന്നോട് പറയണേ. ഇച്ചാനൊന്നില്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് വൈകുന്നേരം കണ്ടാ മതിയോ? എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം, നമ്മുടെ കൃഷി ഓഫീസറെ. ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ, വൈകിട്ട് കാണാം. ബാ. എന്നാടാ സ്ലീവ് വാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാൻ? ഏ, വന്ന പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡാ ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ 2 മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നത്. അല്ലേലും ഇപ്പഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം കാശാനെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ആദ്യം നീ നിന്റെ വലിയ ഒന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ പയറുപോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടിടലായിരുന്നടാ. അവിടെയൊക്കെ ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുങ്ങളില്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലതെറിച്ചവന്മാരെ ആയിരിക്കും. മനസ്സിലായല്ലോ, ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെമ്പിള്ളേരുടെ മുമ്പിലെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നോടൊന്ന് നേരത്തെ പറയണോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? ഏ, അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല. നീ വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. പറയാതെ തീരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നു? എനിക്കെല്ലാം വെറുതെ തോന്നിയായിരിക്കും. ഞാൻ വിളിച്ചിട്ടെ പ്രിൻസ് വിളിച്ചായിരുന്നു. ആ ഗ്ലാസിൻ്റെ അളിയൻ പിന്നെയും പിന്നെ ആ കാര്യം തന്നെ ഇട്ടോണ്ടിരിക്കുന്നെ. അനിയച്ചന് സ്പെഷ്യലാ കുഞ്ഞിലെ പപ്പടം. എന്റെ പൊന്നളിയെ എന്തിനാ തീർന്നു പിടിക്കുന്നത്? എടുത്ത് കഴിച്ചു. പിള്ളേരെ കഴിച്ചിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചറിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ആ ചാറും കൂട്ടി കുറച്ച് കഷ്ണം ഇങ്ങനെ എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം വെള്ളമല്ലേ. അവരൊക്കെ കിടന്നായിരുന്നോ?
ടി വി കണ്ടോണ്ടിരിക്കാം. ഇതുങ്ങൾക്ക് ഒന്നും ഉറക്കൂലേ. നാളെ ധ്യാനത്തിന് പോണ്ടേ? പിന്നെ പോണ്ടേ? കമ്മിറ്റിയിലും കൂടെ ഉള്ളല്ലേ. ക്രിക്കറ്റ് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചോട്ടെ. അയ്യോ ബാടാ പൊന്നി ചാച്ചാ ക്രിക്കറ്റ് കളി വെക്കാച്ചാ. മതി മതി വെക്കണം തുടങ്ങി. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്നുറങ്ങുവേ. ഒന്നുമില്ല, എവിടെയും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളു. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ ഇപ്പോഴൊന്ന് അടുത്ത് കിട്ടിയത് ഞാനാ അടുക്കളയുടെ വാഹനം അടിച്ചിട്ട് നോക്കിട്ടല്ലേ. ഈ തലതെറ്റവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കുന്നത്.
ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടല്ലേ. ഫ്രണ്ട്സ് 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 ഫ്രണ്ട്സ്. എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചന എവിടെയാണെന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ടു വട്ടം സ്ലീവാച്ചന രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ, ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ. എടാ, നിന്റെ പൈസ വരുമ്പോണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്തേലൊന്നും ഇല്ല, ഞാൻ ചുമ ചോദിച്ചതേ ഉള്ളു. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എന്റെ ഒരു ആവശ്യത്തിൽ ഞാനും പലിശക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാ, സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ. ഇറങ്ങുവാണെങ്കിൽ ഈ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. ഇതൊന്നും അയ്യോ, ഇത് കല്യാണ മോതിരം അല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? ഒരു അത്യാവശ്യം ഉണ്ട്, നീ അത് കിട്ടണാശം മൊത്തം കൊടുത്തു. എന്നിട്ട് വല്ലൊരു ഫുള്ള് മാഞ്ഞു. ഫുള്ള്? അപ്പൊ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ, കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണ മോതിരം പണയം വെച്ചിട്ട് കള്ളോടിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ, ആ പയ്യന്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട്. ആ റോസമ്മ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ആ ശരി, താങ്ക് യു സാർ. ഞങ്ങള് ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നത്, അവക്കൊരു വല്ലായ്മിട്ട് കിടത്തിയേക്കോ. ചേട്ടത്തി, ഇന്ന് ധ്യാനം തുടങ്ങല്ലേ, പോകുന്നില്ലേ? അയ്യോ, പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയില് ഭയങ്കര കൊച്ചില്. ആ സന്ധ്യയായപ്പം ഗുളിക നോക്കിട്ട് ഒത്തു കാണാനും. ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യാങ്ക, നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാണ്? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കേറി ചോദിക്കാവോ. എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്, ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ, പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല. ശ്രീവാസൻ എന്തിയടി? അവനിപ്പോ വരും.
ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ല എന്റെ സ്ലീവാച്ച, കുറച്ച് ഇതെടുത്ത് കഴുകി. എന്നാ പറ്റി, എന്നാ അത്ര ടെൻഷൻ? പാലായിക്ക് 12:30 ഒരു ഒറ്റ ബസ് ഉണ്ട്. എന്നാ ആർക്ക് പോവാനാ? നല്ല ബീഫാന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കല്ലേ. എന്തോച്ച ആളിവിടെ ഉണ്ട്? ആ നമ്മുടെ പുതിയ ബിൽഡിംഗില്ലേ, ഇപ്പൊ എത്താ. ആവ ഇന്നലെ എന്നാ പരിപാടിയാ അവയെ കാണിച്ചേ? ഞങ്ങൾ അവിടെ അന്വേഷിച്ചെന്ന് അറിയാവോ? എവിടാ കിടന്നേ? എന്നാ കോപിച്ചേട്ടാ? എന്നാ ചെയ്തേ? എടാ കുഞ്ഞമ്പി, നീ ഒന്ന് പുറത്തേക്കുന്നേ, ഞാൻ ചേട്ടനോടൊരു കാര്യം പറട്ടെ. ആശുപത്രി കൊണ്ടുപോയി? അതിനു വേണ്ടി ഉണ്ടായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. നീ അവിടം വരെ ഒന്ന് വരണം. ഡോക്ടർ എന്തിനാ എന്നെ കാണണേ? നീ വാ, നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള. അതുണ്ടല്ലേ, നീ കഴിക്ക്, കഴിച്ച് ഇത് കഴിച്ച്. നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ല. പേരമാളിയ കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ. അമ്മച്ചത് ഇറങ്ങി തന്നെ, എല്ലാരും ഒന്ന് പുറത്തോട്ട് വന്നേ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യം ഉണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ചേച്ചിക്ക് വല്ല വിശേഷം? ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചു. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാരെ നിർത്തോളം ഇതിന്റെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം, കുറഞ്ഞത് 7 വർഷം നീ അകത്താണ്. ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നറിയോ? വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും ഡോക്ടർ എന്നാ പറഞ്ഞടാ മോനെ? ഡോക്ടർ കേസാക്കുന്നു പറഞ്ഞു. എന്റെ ഊഹം ശരിയാണെന്ന് കളിയാതെ നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല. എന്റെ അഭിപ്രായത്തിൽ അളിയും കുറച്ചാണ് മാറി നിൽക്കുന്നത്. എന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല. എന്റെ അളിയ അളിയെ ബാങ്കിൽ കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും ഞാനത് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തേനെ.
ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ പൊന്നളിയ അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെ ഫീൽ ചെയ്തോ കേട്ടോ. എന്റെ അച്ഛോ ഇത് ഉറപ്പായിട്ട് ഇന്റിബേഷൻ വിടേണ്ട, പക്ക റേപ്പ്. എന്റെ പൊന്നു ഡോക്ടറെ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയന്റെ അബദ്ധം പറ്റിയതാ. അളിയന്റെ അബദ്ധം ഒരു പെകച്ചിരി അവസ്ഥയിലേക്ക് തന്നു അബദ്ധം. പക്ഷേ ശ്രീവാചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് ബൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന് തിക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എന്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയിക്കില്ല. ഡോക്ടർ, ഞാൻ മോളുമായി സംസാരിച്ചു. അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവൻ കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവിടെ നിൽക്കാൻ. ആശാനെ, ഞാൻ ആശാനോടൊരു കാര്യം പറയട്ടെ. ആശാൻ ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ആശാൻ ഇപ്പൊ വീട്ടിൽ പോകണമെന്നാ. സംഭവം നടക്കാനുള്ളത് നടന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. എന്നും പറഞ്ഞ് നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ? അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം, അതല്ലേ മിടുക്ക്. അല്ലാതെ ചുമ്മാ പറ്റത്തില്ല. എന്റെ പൊന്നടാവേ, നീ ഇവിടെ ഇരിക്കുന്നോ? ഞങ്ങൾ കേട്ട വാട ഹോസ്പിറ്റലിൽ, അവിടെ എങ്ങും ഒറ്റ ഒരു മനുഷ്യണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ ശരിക്കും സംഭവിച്ച ആളോട് പറഞ്ഞു കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല. നീ അങ്ങ് ബോധം കെടുത്തി കളഞ്ഞല്ലേ. എന്നടാ ഉണ്ടായ, നീ തുടക്കം തൊട്ട് പറഞ്ഞേ. പറയടാ ബാബു. ചേട്ടാ, ഒരു കൂട്ടുകാരൻ അവന്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പ്രായം നോക്കത്തില്ല കേട്ടോ. അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ. എന്തായിരിക്കും സംഭവിച്ചത്? ഇവിടെ ഇരുത്തില്ല, അത് കയറിപ്പോ. ഇല്ല, ഞാൻ ഇല്ല. ആശാഞ്ജലി രണ്ടും കൽപ്പിച്ചാൽ കയറി പോവാലേ. പിന്നില്ലാതെ ആശാൻ ധൈര്യം കേട്ടങ്ങ് ചെല്ലുന്നു. പിന്നെ പുതിയ മണ്ടത്തിൽ ഒന്ന് കാണിച്ചു വെച്ചേക്കല്ലേ പ്ലീസ്. അമ്മച്ചി, ശ്രീവാച്ചൻ വന്നു. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരോടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവനൊക്കെ എന്തുവാണോ ചെയ്യുന്നത്. മതി, അമ്മച്ചി അവനെ തല കയറ്റി വെച്ചോ. ഞാനും കൂടെ വന്ന പിള്ളേരെല്ലാം തിരിച്ചുപോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടിട്ടീനെ പാടാം. മതി വിഷമിച്ചത്, മോമ്പോയി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മാത്രം വേണം. ഹെൽത്ത് ഹൗസ് പുണ്യാണെന്നാണ് സത്യം. ഞാൻ അങ്ങോട്ട് പോകണില്ല, തുടരുമില്ല, അതോടെ പ്രശ്നം തീരൂല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പിച്ചാലും. നിക്കട അവിടെ, നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ, നിന്റെ വിട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും. നീ എന്റെ മുറി പോയി കിടന്നാ മതി. ചെല്ല, പോവോ ചെല്ല.
പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എന്റെ മോൻ ചെയ്തെന്ന് അമ്മച്ചിക്കറിയാം. മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. മൂന്നാല് പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എന്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കും. എന്റെ പൊന്നടാവേ തൈ മരത്തിൽ ആരെങ്കിലും സ്ലോട്ടർ ഇട്ടോടാവേ. നീ കറി മുടി വെച്ചായിരുന്നു അനെ അമ്മയല്ലേ കണ്ടാന്ന് പറയുന്നത്. അമ്മച്ചി കൊച്ചെന്തിയെ അകത്തുണ്ട്. നീ വല്ല സംസാരിച്ചായിരുന്നു? ഓ ഞാൻ എന്നെ സംസാരിക്കാൻ ചേച്ചി, രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു, അതെങ്ങും കുടിച്ചില്ല. നീ അകത്തോട്ട് എന്തേ? നീ ഇതൊന്ന് പിടിച്ച്, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോടി? ആ എഴുന്നേക്കണ്ട, മോളിരുന്നോ കഴിച്ചായിരുന്നു. മോള് വിഷമിക്കണ്ട കേട്ടോ, വരുന്ന വഴി ഞാൻ കുട്ടായിയെ കണ്ടായിരുന്നു. അവന്റെ മുഖത്ത് നോക്കി ഒന്ന് രണ്ട് വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു, ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ. ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ, അതെന്നെ മാത്രമേ ഉള്ളൂ. മോളെ അമ്മച്ചി ധ്യാനത്തിന് പോവാണേ, മോക്ക് കൂട്ടിന്റെ ഇല്ലിയുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലില്ലിയോട് പറഞ്ഞാൽ മതിയെ. അമ്മച്ചി പോയിട്ട് വേണേ. അയ്യോ, അത് ഇന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില എടുക്കാൻ മറന്നുപോയി. മോളെ ഞാൻ ഇപ്പൊ വരാവേ. ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 വയസ്സായിട്ട് വരുന്നുണ്ട്, എന്ത് കഷ്ടല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടത് ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി പോകുന്ന പിള്ളേർക്ക് വരെ സ്ലീവാച്ചിന് കുറ്റമുണ്ട്, വല്ല കാര്യമുണ്ടോ? ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ, പിന്നെ ആരും ബോധം കെടുന്നില്ല മാത്രം. നേരെയാടി ശാന്തായി, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം, എനിക്കും ഉണ്ട് 2-3 പിള്ളേര്. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് കേട്ടോ. കൊച്ചിന്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും പറഞ്ഞു. അതിന് ഞാൻ എന്നാ പറഞ്ഞോ, ഇതെങ്ങനെയൊന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാന്നോണ്ട് പറഞ്ഞതാ. ആ പിന്നെ അയ്യോ, മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചെന്നെ വീട്ടിൽ കൊണ്ടാക്കോ, എനിക്ക് വലിയ അമ്മച്ചി. കരയല്ലേ മോളെ, ഈ അവസ്ഥയും മോള് പോകരുത്, ഞങ്ങള് തകർന്നു പോകും. ധാന്യം ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ, അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണെന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം. കരയല്ലേ മോളിഞ്ഞ അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ
അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഇനി ഞാൻ ഉറപ്പു തരാം. മോളുവ എല്ലാം കഴിക്ക. പൊന്നുദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന്. എടാ അടുത്തേക്ക് ചെയ്തെന്ന് പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിന്റെ ഒക്കെ മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവരോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോടാ. എന്റെ ദൈവമേ, നീ എന്നാടാ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞാൽ ഇനി എന്നാ ചെയ്യേണ്ടത്? എന്റെ മോനെ എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചി ഇനി എത്ര നാൾ ഉണ്ടാകാനാ? ദേ അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിനെ നിനക്ക് ഉണ്ടാവും. ഡാ ഇത് തല്ലിപ്പഠിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? അമ്മച്ചി അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവൻ എല്ലാം നിസ്സാരം. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് മിണ്ടാതിരിയെന്നെ. വന്നുവല്ലം കഴിക്ക, എടുത്തു വെച്ചിരിക്കുക. ഇങ്ങോട്ട് ചേർന്നിരിക്കട. ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുടുംബ നവീകരണത്തെ കുറിച്ച് എന്നാ ഒരു അനുഗ്രഹമായിരുന്നു. മോനടുത്ത് കഴിച്ചോളൂ, അമ്മച്ചി പോയി കിടക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താനത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ. പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടേക്കറേ. അല്ല, ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? ഇതുവരെ എന്നോട് മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഞാനും വരണ്ട് ധ്യാനത്തിന്. നല്ല കാര്യം, മോള് പോയി ഒരുങ്ങി നമുക്ക് ഒരുമിച്ച് എന്നാ കൊച്ചിനെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി. ശ്രീവാച്ചനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാലോ. ഞാൻ വരണോ അമ്മച്ചി? സിറ്റിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് വിട്ടാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശരി. അതെ, കാരണം ഇച്ചിരി മാറ്റോ ഗിയറൊന്നാണ്. ഞാനും കൂടിട്ട് പോകാന്ന്. ആ കൊച്ചു പോകുന്ന കണ്ട, വണ്ടി ഇട്ടിച്ചു വരാം.
അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴുക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പൂവൽ പൊഴിച്ച് നഗ്നമായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മലമുഴുക്ക് വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വൈ ഇങ്ങനെ കോമാളി വരാം. എടാ, നിനക്ക് ചെറിയൊരു കൈവച്ച പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ സ്നേഹത്തിൽ നല്ലപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ അവിടെ പാറക്കുടിയിൽ ജോസുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചയായിട്ട് പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കാ. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാനൊന്നും വിചാരിച്ചു. അതല്ലടാ, എടാ ആ കാര്യം നാട്ടിൽ ചുടുവും ജോലി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും, നിന്നെ പത്തുപേരെ അറിയുന്നോണ്ട് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ട് അതിന് നിനക്കല്ലേ ഏതും. അല്ലേ അച്ചു വന്നേ? ഇത് നല്ല കളി. എടാ, നീ അന്ന് എന്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. എന്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാ വരുന്നത്, എ ബി പുത്തുമുരുക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്നും അച്ഛൻ്റെ. ഇത്രയും കൊല്ലമേ നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ല ഉണ്ടാകുമായിരുന്നു. എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എന്റെ പെണ്ണ ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവന്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടി ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സിൽ വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഏ, ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ അതിന് വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടോ? എന്നാലും ഞാൻ കൊത്തിനേരെ ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയാണ്. ഞാൻ ചെയ്ത മഹാപോക്രിത്തരായി പോയില്ലേട്ടാ. പിന്നല്ലാതെ സംശയമുണ്ട്? ഇപ്പൊ നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു കേട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടനറിയോ? എന്തിനാടാ കൊട്ടായി നീ മേടിച്ച്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ, ഇതൊന്നും എല്ലാവർക്കും നേരം വണ്ണം അറിയണമെന്നില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കിയേ. എന്തെല്ലാം തരം ജീവികള്, അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതാണ് നീ കേട്ടിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ലേട്ടാ, ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ. ആ അതാ, അതുങ്ങളെ പോലെ തന്നെയാ നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്, അവയ്ക്ക് ഒന്ന് പുറത്തെടുത്താൽ മതി. ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയാ
ഇടതോരുള്ള ആദ്യം ഇവർ രണ്ടുപേരും കണ്ടിറങ്ങണം, ഇല്ലെങ്കിലേ കൊത്തുടും. നീ നടക്കണ കാര്യമല്ലോ പറ. ആദ്യം അവളെ എന്നോടൊന്ന് മിണ്ടട്ടെ. ശ്രീവാച്ചേച്ചി എന്നങ്ങ് മിണ്ടന്നേ. ഞങ്ങളൊന്ന് പോയില്ല ഹണിമൂണ്. അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. എന്നിട്ടും ഉണ്ടല്ലോ വെളുക്കണ വരെ എന്റെ അടുത്തിരിക്കുന്നടാ. ഞാനാണെ ഒന്നും മിണ്ടിയില്ല. ഇപ്പാണെങ്കി അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചിരിക്കുക. ശ്രീവാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? നാണമാ. അതൊക്കെ പണ്ടല്ലോ, ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. നീ നോക്കി പോനെ, ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവളെ കൊണ്ട് പോവും. അന്ന് പോയാ സെയിൽ റിസോർട്ടില്. എന്നെ സ്ഥലം അറിയോ? അവിടെ ഒരു മലയുടെ മേളിൽ അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ആഗ്രഹ. നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. ഞാനിപ്പോ ശ്രീവാസനാരി മിണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ശ്രീവാസൻ ബാവ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമെന്നും പറഞ്ഞു. അന്ന് ഹണിമൂണിന് ഇപ്പോ ചേട്ടനെ മിണ്ടാൻ പറ്റാത്തോണ്ട് ഭയങ്കര സങ്കടമെന്നും പറഞ്ഞു. നീ എന്നെ പരിപാടി കാണിച്ചു. നിനക്ക് ആ കേസ് കൂടെ പറഞ്ഞ എല്ലാ ആവശ്യമുണ്ട്. ചേച്ചി എന്നാ പറഞ്ഞ? ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. ഇല്ല, ഞാൻ എന്നാ അറിയുന്നേ? അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പൊ ഒരുമിച്ചല്ല. സംസാരിച്ചു, പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. എൽദോച്ചനെ പോയി കാണണോ വേണ്ടോ എന്നാണ്. നീ എന്ത് തീരുമാനം എടുത്താലും ചേട്ടൻ കൂടെ ഉണ്ടോ? അവനെന്ന് പെണ്ണാണോ വന്നപ്പോഴേക്ക് ഡൗട്ട് അടിച്ചതാ. അവന്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും. ഞാൻ പിന്നെ നിങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ വീട്ടിൽ വിളിച്ച് പറയണ്ട, ഞാനിവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ആ നീ ഒരു ഡിസിഷൻ എടുത്തോ, ചേട്ടൻ കൂടെ ഉണ്ടോ? ഞാനേ ഇവിടെ ഷിഫ്റ്റിന് സമയം, ഞാൻ പിന്നെ വിളിക്കാം. ഓട്ടിക്കിരുന്നും ബോറടിക്കാൻ ഓർത്ത് കയറിയത് ആ വാതിൽ നിന്ന് ചാരു. സുരേഷ് ഗോപി എന്നെ പറ്റി സംസാരിച്ചിരുന്നില്ലേ? കുട്ടിയുണ്ടോ? അന്ന് ഹണിമൂണിന് പോയപ്പോ പനി ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ തമ്മിലിനി മുന്നോട്ട് പോവില്ല. എനിക്കതൊട്ടും കഴിയില്ല. എന്റെ പ്രശ്നം കൊണ്ടാട്ടോ. അയ്യോ, അതല്ല അങ്ങനെ പറയുന്നത്. റിൻസിക്ക് ഒരു പ്രശ്നമില്ലല്ലോ, പ്രശ്നമൊത്തുണ്ടെങ്കിൽ ഞാനല്ലേ. അതാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്നെ പറഞ്ഞിരുന്നു ധ്യാനം കഴിയുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടുവരണം. അമ്മച്ചിയോട് പറയുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണോട് ഇങ്ങനെ
ഒരു പെണ്ണിനെ ഇങ്ങനെ തുടർന്നത്. അതിങ്ങനെ ആയിപ്പോയതാ. ഒരു പെണ്ണിനോട് ഒരാണും ചെയ്യാൻ പാടില്ല, അത് തെറ്റ. ഞാൻ തന്നോട് ചെയ്തു. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയാൻ പാടുള്ളൂ. ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കയറിഞ്ഞുണ്ട്. ചേട്ടാ വന്നേ. എന്റെ പോഞ്ഞടാ, എനിക്ക് എങ്ങനെ അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കൈ കളിച്ചോണ്ടിരിക്കുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെക്സി എന്നെ ഒന്ന് കാണാൻ വന്നാ ശ്രീവാച്ച. ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു, അപ്പോഴവളുടെ ചാച്ചന്മാര് കയറി വന്നു. കൊറേ നാളെ ഇവര് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. എടാ ശ്രീവാച്ച, എത്രയും വേഗം നിന്നോട് പറഞ്ഞു വിട്ടണം, അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല. എന്നെ പിള്ളേരെ കൈ വെച്ച് ഈ നാട്ടിൽ അടക്കത്തൊന്നും എന്റെ ചെയ്ത് നീ ഈ തെറ്റിൽ വളം വെച്ച് കൊടുക്കുന്നു. അങ്ങനെ തന്നെ വിചാരിച്ചു. താഴെ വിളിച്ചോണ്ടറിയോ. കണ്ണവനെ ഉപദ്രവിച്ചോ മാര്. നിനക്കാളെ പോറ്റാനുള്ള ധൈര്യമുണ്ടോ? എന്നാ നീ ബെച്ച് വിളിച്ചിറക്കും ബാക്കി കേട്ടു. ആ മൗസറേ, ഞാൻ ടൗണിലുണ്ട്. നിന്റെ സഖിൻ ചെടിക്ക് 100-ൽ 100 മാർക്ക് അവര് തന്നേക്കുന്നേ. ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. സമ്മതിക്കണം കേട്ടോ ബെച്ച്, നിന്റെ ധൈര്യം എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പൊ 3 വർഷം. എന്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവൾ എന്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെന്റെ കടയിൽ വരും. അങ്ങനെ വന്ന് വന്ന് എടുത്തപ്പോ ഒരു ദിവസം ഇവളെന്റെ നമ്പറും ചോദിച്ചോണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി, പിന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തി. എന്നിട്ട് അച്ചാറോട് പോയി ചേച്ചി? അതിനെന്നെ പറയണ്ട, അതിന്റെ കാരണക്കാരൻ എന്തേ നിക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ് സൈറ്റങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണന്നെ നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാലോ. എന്നാ മണ്ടത്തരം വട കൊച്ചെ നീ കാണിച്ചേ.
നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആ കടക്കകത്ത് വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ, എന്റെ പൊന്നി ചേച്ചി ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാടെ പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടിച്ച് ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി പോടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്ന് അറിയില്ല. അതില് തെറ്റൊന്നുമില്ല. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയണേ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഇരായത്ത്. ഗോവിച്ചടോ, നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ ഉണ്ട്, സെറ്റപ്പ് എന്നാ വെച്ചാ ചെയ്യൂ. കൊഴപ്പില്ല സ്ലീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാണ് എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്നേ. അയച്ചൊരു വലിയ പ്രശ്നം, അതൊക്കെ പോട്ടെ. നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ, നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടും കുടികൊള്ളേണ്ട വരുമെന്ന് എന്റെ പേടി. സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടക്ക് കൂടെ ഉള്ളത് എന്റെ ഒരു സമ. സ്ലീവാച്ച, സ്ലീവാച്ച്. നിങ്ങൾ കൊല്ലുവോ വളർത്തുവോ എന്നാന്ന് വെച്ചാ ചെയ്, കുട്ടായി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കും. എന്റെ പൊന്നടി, ഞാൻ നിങ്ങളിങ്ങനെ പഴംപഴിക്ക് വർദ്ധിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ പറ ബാക്കി ഞങ്ങള് നോക്കാം. എടാ ബേബി, ഒന്ന് സമാധാനപ്പെടാ, അവിടെ പരിപാടികളൊക്കെ. ഒരു കൊടി ഇത്ര കയറ്റിക്കൊണ്ട് വരുമ്പോ എന്നാ മുടക്കാവും? ഇതിന് ശരിക്കും മുടക്കം ഭയങ്കര കുറവാ. ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കണേ, പിന്നെ അടിക്കാട് വെട്ടുമ്പോ ചോട്ടിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കും. ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിന് വളമാവുന്നത്. അത് ശരിയാ. നടുപ്പ് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ? അതിപ്പോ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിന്റെ പുളി പറയാണ്ട് എന്തോരം വളമിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പി എച്ച് കണ്ടിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇടക്കിടക്ക് ഒരു ഇച്ചിരി കക്കാൻ തിരിച്ചിട്ട് കൊടുത്താ ബെസ്റ്റ്. പ്രിൻസിയെ സംബന്ധിച്ചിടത്തോളം പുതുമോടിയിലാണ് ശ്രീവാചനി പുരസ്കാരമൊക്കെ ലഭിക്കുന്നത്. എന്തു തോന്നുന്നു? അതൊക്കെ ഓരോരുത്തരുടെ പ്രയത്നവും അധ്വാനത്തിന്റെയും ഫലമല്ലേ? സന്തോഷമുണ്ട്. കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും. നേരാം ഭാവുകങ്ങൾ. എന്നാലും ശ്രീവാച്ച, നീ എന്നോട് കാണിച്ച മകാ പോക്കത്തിലായിപ്പോട്ടോ. എന്റെ കൊച്ചു കൂടെ ഒന്ന് കേറിയ കാര്യം നിനക്ക് ഇങ്ങോട്ട് ഒന്ന് പറയായിരുന്നു. മകാ പോച്ചോടാ, ഞങ്ങളെല്ലാവരും അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിനക്കെന്ത് യോഗ്യതരാളത്? നീ നിന്റെ സ്വന്തം മണ്ണുമുള്ള എന്നെ ബലാത്സംഗം ചെയ്തല്ലേ? വീട്ടുമുറ്റത്ത് നീ അങ്ങോട്ട് ചെല്ലേ, ചെല്ലേ. ഇവളെന്റെ കുടപ്പങ്ങളല്ലേ, ഇവക്ക് മോശം വന്നൊരു കാര്യം ഞാൻ കേറി പിടിക്കുന്ന കുട്ടിച്ചന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? എന്നെ കുട്ടിച്ചന് അങ്ങനെയാണോ കണ്ടേക്കണേ? വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ണത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്ന നീ കാണുന്നല്ലേ ദിവസവും. ഇവിടെ നിന്ന് പുറത്തു പോയി എന്റെ വീടിന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇക്കട്ടുണ്ട്. എന്റെ മാതാവ്, എന്റെ കൊച്ചിന്റെ ഭാവി പോയല്ലോ. എന്റെ കുട്ടിച്ച, ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട്. അതെനിക്ക് അറിയാവുന്ന. പിന്നെ ഇവൻ എന്റെ കൂട്ടുകാരന്, ഇവന് ഞാനാ ഗ്യാരണ്ടി. പോരെ. കുട്ടിച്ച,
ഒരു ചായ എടുത്ത് കുടിച്ച്, ഒരു ചായ എടുത്ത് കുടിക്കുന്നു. അപ്പുറത്ത് ഓഫീസർമാർക്കും ചായ കൊടുക്കും. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ളൊരു ഇഷ്ടമുള്ളവരുടെ കൂടെ ചോദിച്ചോട്ടെ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. എന്നാലും ബാധ്യതയ്ക്ക് എന്ത് ചെയ്യും, അത് ബാക്കിയില്ല. എനിക്ക് ഇവിടെ മാത്രമല്ല ഇതിന്റെ എല്ലാ തുറന്നവിടെ ഉണ്ട്. ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. അല്ല വെച്ച് പള്ളിക്കാരുടെ നാട്ടുകാരുടെ അടുത്തും അപ്പച്ചായാലും മമ്മീനെ നാറ്റിച്ചപ്പോ നമുക്ക് മതിയായില്ലേ. എന്റെ മക്കള് സുഖമായിട്ട് ജീവിച്ചു. കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചോളൂ. ഞാൻ കുറെ ആലോചിച്ചു, താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണം. എല്ലാവർക്കും അവരുടെ സാധനങ്ങളുണ്ടല്ലോ, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിയേക്കാം. പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട. അമ്മച്ചി ഈ മഴ പറയാൻ ലക്ഷണമില്ലാട്ടോ, ധ്യാനത്തിന്റെ ആശ്വാസമല്ലേ. ഞാൻ കൊണ്ടുവിടാം മോളെ. ഒരു അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്നെന്ന് പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട്. നമ്മുടെ പ്രിയ ശ്രീവാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീവാച്ച, ഒന്ന് എണീറ്റ് നിന്നേ. ശ്രീവാച്ചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാച്ചനെ നാം കാണുന്നുണ്ട്. അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി. അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാച്ചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരഘോഷങ്ങളോടുകൂടി പ്രിയ ശ്രീവാച്ചന് അനുമോദനങ്ങൾ അർപ്പിക്കാം. Thank you.
ഞാനേ ആ നേരത്തെ കഴിഞ്ഞ പരിപാടി നോക്കട്ടെ. അമ്മച്ചേക്ക് വിളിച്ചോ, ഞാൻ അവിടെ ഉണ്ടോ? പോവല്ലേ, കുട്ടായി എന്നോട് പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അമ്മച്ചി, ഓ ഇച്ഛാനെന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നത്? എന്റെ പൊന്നുമോളെ, അവന് കല്യാണപ്രായം ആയപ്പോ തൊട്ട് പെണ്ണാലോചിക്കുന്നതാ. ഒരുപാട് ആലോചനകളും വന്നു. ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല. അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാര് അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ മോള്. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുറ്റം ഇല്ലാത്ത ആരാ ഉള്ളത്? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുത്തരും. വിജയടാ, ആ ഫുഡ് വാലയും എടുത്തു. ഞാൻ വന്നൊരു കോതങ്കലത്ത് കണിച്ചത് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇച്ചിരി ടെൻഷനുള്ള വിഷയ. ഞാനിപ്പോ റിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ, അപ്പൊ എന്നെ അതിന് വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എന്റെ ഒരു മര്യാദ. പക്ഷെ നമ്മള് കാരണം വീട്ടുകാർക്കൊരു ഒരു വിഷമം ഉണ്ടാവെന്ന് പറയുമ്പോ മനസ്സിനൊരു ഒരു ബുദ്ധിമുട്ട്. താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു, എപ്പോഴെങ്കിലും താനീ കേസ് പറഞ്ഞാ മതി. ഞാൻ ഒരു തരികട പാർട്ടിയ, എന്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു നിന്ന്. ഇതിപ്പോ ഞാൻ പറയാൻ നിന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് ഇരുത്തി ചോദ്യവും പറച്ചിലാവും, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയെ കാണുന്നില്ലേ? പിന്നെ അമ്മച്ചിയെ കാണും.
എനിക്കധികം പോസ്റ്റ് ഇല്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലില്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുവായിരുന്നു. എന്താ താമസിച്ചേ, പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാഞ്ഞാ അമ്മച്ചി, എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ? അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചോണ്ടിരിക്കാ. വിളിച്ചേന്റെ വീട്ടിൽ പോണെന്നും പറഞ്ഞ അച്ഛൻ തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. നിനക്കവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാന്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ, പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപി ചേട്ടന്റെ മോന. ശ്രീവാസന്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണോ? പെരുന്നാളായിട്ട് ശ്രീവാസന്റെ കൂടെ അടിക്കാൻ വന്നായിരുന്നു, അപ്പൊ അത് പോയി. അത് ശരി. അപ്പൊ അടിക്കത്തിട്ട് എത്ര ആളായി? റിൻസി, നീ അവിടെ ചെന്ന് ശ്രീവാസനാകെ അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കേം പോർക്കും, ഇത് റിൻസി മോടെ സ്പെഷ്യലാ. നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ? അതിനെന്തറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കൊഴപ്പില്ല, ഇനിയും പരീക്ഷിക്കാലോ. അമ്മച്ചി ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം, നീ അങ്ങോട്ട് ചെല്ലേ. മോനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എനിക്ക് മുറിമാരി കിടന്നിട്ടാണെന്ന് അറിയില്ല, ഉറക്കം വരില്ല. കുറച്ച് ഉള്ള എടുത്തരോ. ഈ പടമൊക്കെ റിൻസി അറിച്ചാലേ? അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ വരച്ചല്ല, പിക്കാസോന്റെയാ. പിക്കാസോ? പിക്കാസോ വലിയ ആർട്ടിസ്റ്റാ. എവിടുത്തെ? മലാക്ക, സ്പെയിൻ. പുറം പാർട്ടിയല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എല്ലാം ഇഷ്ടമാന്ന്. പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാന്ന്. ഈ ദാസനുണ്ടൊക്കെ എന്നെ അവരെ ഒച്ചാല്. അപ്പൊ നീ എന്നെ റിൻസിടെ ഭാവി പരിപാടി എന്നാലും പഠിക്കാൻ പോണോ? അതോ എന്നാലും ജോലിക്ക് പോണോ? എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളോട് വെച്ചേക്കാവോ? ഞാൻ കിടക്കട്ടെ, വെളുപ്പിനങ്ങ് പോണല്ലേ. അപ്പൊ ശരി, ഇനിയിപ്പോ വെളുപ്പിന് യാത്ര വരാൻ പറ്റിയില്ലെങ്കിലോ. ഈ മുറിയിൽ ഭയങ്കര ചൂടാ.
വാതിലൂർ നടന്നോട്ടെ, കുറച്ച് കാറ്റ് വരുമല്ലോ. എന്നാ ശരി, ഇച്ചാ ശരിക്കും തീരുമാനിച്ചു ഉറപ്പിച്ചു? നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ, അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഞാനന്നോട്ട് കംഫർട്ട് അല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പിരിയടനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നാ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ? റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിട്ടാ റിൻസി പറഞ്ഞതെല്ലാം ഞാൻ ചെയ്ത്. ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിട്ടാ. ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്നു പോലും ദേഷ്യമെന്ന്. ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ പറ്റണ്ടേ? ഇപ്പോണ്ടല്ലോ സംഗീതം എന്നടകം ഇറങ്ങിപ്പോരു സുഖല്ലേ? ഞാനെന്നെ ഇവിടെ കിടക്കണേ. ഞാൻ ട്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ എന്നെ ഒന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാണ്. പതിവോ മാറും പകലോ വന്നേ ചാരേ. പകരം നൽകാൻ പലതും ഉള്ളം തേടി നിന്നെ നീ അറിയാൻ അതെന്നും ഞാൻ അറിയാൻ ഒരു കണ്ണാടി തുണ്ടായി കണ്ണിൽ കൂടാം ഞാൻ ഇനി ചൊല്ലാ കഥകൾ
മൊഴിയാം കാതോരം ചിരിപ്പൂക്കാനായി ആ ചുണ്ട് തേനും നൽകിടാം. പതിവോ മാറും പകലോ വന്നേ ചാരേ, പകരം നൽകാൻ പലതും ഉള്ളം തേടി, നിന്നെ നീ അറിയാതെന്നും ഞാൻ അറിയാൻ ഒരു കണ്ണാടി തുണ്ടായി കണ്ണിൽ കൂടാൻ ഞാൻ ചൊല്ലാ കഥകൾ മൊഴിയാം കാതോരം ചിരിപ്പൂക്കാനായി ആ ചുണ്ടിൽ തേനും നൽകിട. പകലും ഇരവും നിൻ കൂടവേ നിഴലായി പടരുകയാണെൻ മനമേ, കവിളിൻ ചിമിഴിൽ ഒരു പൊൻതാരകം പൂക്കും പോലെ മെല്ലെ പൂക്കാൻ മോഹം വിങ്ങുന്നേ. സഞ്ചാരികൾ ഈ രൂപിറാവ്.